മുട്ടിൽ മരമുറി കേസിൽ പോലീസിന്റെയും ഒത്തുകളി മുഖ്യപ്രതികളിൽ നിന്ന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് മേപ്പാടി റേഞ്ച് ഓഫീസർ ജില്ലാ പോലീസ് സൂപ്രണ്ടിന് പരാതി നൽകിയിട്ടും നാല് മാസമായിട്ടും കേസെടുത്തില്ലെന്ന് ആക്ഷേപം മരം കടത്തുമായി ബന്ധപ്പെട്ട മാംഗോ കമ്പനി ഉടമകളായ സഹോദരങ്ങൾക്കെതിരെ റവന്യൂ വകുപ്പ് നൽകിയ പരാതിയിലും അന്വേഷണം എങ്ങുമെത്തിയില്ല ന്യൂസ് 18 എക്സ്ക്ലൂസീവ് ഫെബ്രുവരി 17-ന് മേപ്പാടി റേഞ്ച് ഓഫീസർ എം കെ സമീർ വയനാട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയാണിത് മുട്ടിൽ ഈട്ടിക്കടത്ത് കേസിലെ മുഖ്യപ്രതി റോജിയും കൂട്ടരും ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു സമീറിന്റെ പരാതി സമീറിന്റെ ഡ്രൈവർ ശ്രീകാന്തിനെയും റോഡിൽ തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തി മണിക്കുന്ന് മലയിൽ നിന്ന് മരം മുറിച്ച സംഭവത്തിൽ സമീറിനെതിരെ മൊഴി നൽകണമെന്നും സംഘം ശ്രീകാന്തിനോട് നിർദ്ദേശിച്ചു ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയപ്പോൾ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു തവണ സമീറിനെ വിളിച്ചതല്ലാതെ പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല പരാതിയുടെ മുകളിൽ ഒരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ടുള്ള ബാക്കിയില്ല ഒരു നിലപാടിലേക്ക് പിന്നെ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടോ ഒരു നീക്കം ഇന്നുവരെ നടന്നിട്ടില്ല ഈ ശരിക്ക് ഈ ഒരു ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഒരു പോക്ക് കാരണം ഈ പ്രതികൾക്കുള്ള ഇവർക്കുള്ള സ്വാധീനം വെച്ചുകൊണ്ട് തന്നെ ഇതിനെ അട്ടിമറിക്കാൻ സാധ്യതയുണ്ടെന്ന് വളരെ കൂടുതലായി തോന്നുന്നു കാരണം നടപടി എടുക്കേണ്ട അധികാരികൾ നാളിതുവരമായ ഒരു പ്രാഥമിക അന്വേഷണം പോലും ഈ കേസുമായി ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈട്ടിമരം മോഷണം നടത്തിയെന്ന റവന്യൂ വകുപ്പ് അധികാരികളുടെ പരാതിയിൽ റോജി ആൻഡോ ജോസുട്ടി ഉൾപ്പെടെ 68 പേർക്കെതിരെ കേസെടുത്തിരുന്നെങ്കിലും ഇതിലും തുടർ നടപടികളൊന്നും ഉണ്ടായില്ല ആദിവാസികളെ കബളിപ്പിച്ച് ചുളുവിലയ്ക്ക് മരങ്ങൾ മുറിച്ചു കിടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമ നിരോധന നിയമം ചുമത്തി കേസെടുക്കാൻ സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് തയ്യാറാകാത്തതിലും ദുരൂഹതയുണ്ട് മുട്ടിൽ മരം മുറിക്കേസിൽ ശക്തമായ നടപടിയെന്ന് വനംമന്ത്രി ആവർത്തിച്ചു പറയുമ്പോഴാണ് ഇത്തരം അട്ടിമറികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെ വധഭീഷണി ഉണ്ടായിട്ട് പോലും പോലീസ് ഇത് വകവയ്ക്കാത്തത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എസ് വിനേഷ് കുമാർ ന്യൂസ് 18 കോഴിക്കോട് എസ് വിനേഷ് കുമാർ ചേരുന്നു വാർത്ത റിപ്പോർട്ട് ചെയ്ത വിനേഷ് ഇതിന്റെ വിശദാംശങ്ങളുമായി ചേരുകയാണ് വിനേഷ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പോലീസും ഇതുമായി ഒത്തുകളിച്ചു എന്ന് പറയുന്നത് ഭീഷണി ഉണ്ടായിട്ടും എന്തുകൊണ്ട് പരാതി എടുത്തില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് ധന്യ ഇത് സംബന്ധിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനായ മേപ്പാടി റേഞ്ച് ഓഫീസർ എം കെ സമീർ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പരാതി നൽകി എന്നിട്ട് പോലും 4 മാസം ആകുന്നു എന്നിട്ട് പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു മൊഴി രേഖപ്പെടുത്താൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല എസ് പിക്ക് നേരിട്ട് പരാതി നൽകി എന്ന് തന്നെയാണ് സമീർ പറയുന്നത് മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു തവണ വിളിച്ച് അന്വേഷിക്കുകയല്ലാതെ മറ്റ് നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കാരണം ഈ റോജി അഗസ്റ്റിൻ ഉൾപ്പെടെയുള്ള സംഘങ്ങൾ വലിയൊരു മാഫിയാണ് വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും അവർക്കെതിരെ നിരവധി കേസുകളും നിരവധി അവർ ജയിലിൽ കടന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അത്രത്തോളമുള്ള ഒരു അത്തരം ഒരു ടീമുമായി ആ ടീമിൻ്റെ ഭീഷണി ഉണ്ടായിട്ടാണ് ഇത് റേഞ്ച് ഓഫീസറുടെ പരാതിയിൽ യാതൊരു നടപടിയും എടുക്കാൻ പോലീസ് തയ്യാറാവാത്ത മറ്റൊന്ന് ഇവർ ആദിവാസികളെ വഞ്ചിച്ചു എന്നുള്ളൊരു കേസ് കൂടി ഉണ്ട് സ്വാഭാവികമായും പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾക്ക് അതിക്രമ നിരോധന നിയമപ്രകാരം ഇവർക്ക് കേസെടുക്കാം കാരണം സാമ്പത്തിക ചൂഷണം കൂടി ഇതിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇത് SMS പോലീസാണ് ഇത് ചെയ്യേണ്ടത് സ്പെഷ്യൽ മൊബൈൽ സ്ക്വാഡ് പോലീസാണ് ഇത് ചെയ്യേണ്ടത് പക്ഷേ അവർ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിലൊരു കേസൊന്നും ഇതുവരെയും എടുക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് അറിയാൻ കഴിയുന്നത് ജില്ലാ കലക്ടർ ഉൾപ്പെടെ ഇതിന് ശുപാർശ ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം കാരണം ഇത്തരം കേസുകളിൽ സാധാരണ ആദിവാസികളെ വഞ്ചിച്ച കേസുകൾ സാധാരണ നിലയ്ക്ക് കേസെടുക്കാൻ കഴിയും പക്ഷേ അവിടെയും പോലീസ് ഒത്തുകളി നടത്തി എന്നുള്ള ഒരു ആക്ഷേപം പരിസ്ഥിതി പ്രവർത്തകരുടെ എല്ലാം ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് കാരണം ഇത് ഇന്നലെയോ നടന്നാലും മാസങ്ങൾക്ക് മുമ്പ് നടന്നാണ് ഈ ക്രൈം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭീഷണികളെല്ലാം മാസങ്ങളായിട്ടുണ്ട് എങ്കിൽ പോലും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല മറ്റൊന്ന് റവന്യൂ വകുപ്പ് നൽകിയിരിക്കുന്ന റവന്യൂ വകുപ്പ് മരം മോഷണം പോയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുത്തിരിക്കുന്ന കേസാണ് ഇതും ഈ ആഴ്ചകളായിരിക്കുന്നു ഇതും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലാക്കണം ഇതിൽ 68 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കാരണം അവിടുത്തെ സാധാരണ കർഷകർ അവരെ പറഞ്ഞ് അവരെ കബളിപ്പിച്ചാണ് പലപ്പോഴും ഈ സംഘം മരം തട്ടി എന്നുള്ള കഥ കഴിഞ്ഞത് കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്കെതിരെ ഉൾപ്പെടെ ഈ കർഷകർക്കുൾപ്പെടെ 68 പേർക്കെതിരെ കേസെടുത്തതല്ലേ കേസെടുത്തത് അല്ലാതെ തുടർ അന്വേഷണം എവിടെയും എത്തിയില്ല ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക്
പോകാൻ നിലവിലെ സാഹചര്യത്തിൽ തടസ്സമില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ഈ അട്രോസിറ്റി ആക്ട്, അതായത് ഈ പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുക്കാം, ഇവരെ അറസ്റ്റ് ചെയ്യാം, ജാമ്യമില്ലാതെ അടുത്ത അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോവാം. പക്ഷേ ഇതുവരെയും പോലീസിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലൊരു നീക്കം തന്നെ ഉണ്ടായിട്ടില്ല. ഇതിന്റെ പ്രധാന കാരണം ഇത്തരത്തിലുള്ള ഉന്നതങ്ങളിലുള്ള ഇവരുടെ സ്വാധീനം തന്നെയാണെന്നുള്ള ഒരു ആക്ഷേപം ഇതിനകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടും നമുക്കറിയില്ലെങ്കിൽ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനായ റേഞ്ച് ഓഫീസറെ ഭീഷണിപ്പെടുത്തി 4 മാസം കഴിഞ്ഞിട്ടും പോലീസ് ഒരു മൊഴി പോലും എടുക്കാൻ തയ്യാറാകാതെ വന്നതിന്റെ കാരണം ഇത് തന്നെയാണെന്ന് വ്യക്തമാണ്. അതായത് സാധാരണ ഒരു പരാതി നൽകിയിട്ട് ഒരു ഒത്തുകളി എന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇത്തരത്തിൽ വളരെ ഗൗരവമായ ഒരു വിഷയം വന്നിട്ട് റേഞ്ച് ഓഫീസർ പരാതി നൽകിയിട്ട് അത് ഒട്ടും ശ്രദ്ധിക്കാതെ ഒരു നടപടിയിലേക്കൊന്നും പോകാത്ത തരത്തിൽ അവിടെ പോലീസ് പെരുമാറിയോ എന്നതാണ് ആശ്ചര്യമുണ്ടാക്കുന്നത്. വിനേഷ്, തീർച്ചയായും ധന്യ, അത് തന്നെയാണ്. കാരണം ഇത് ജില്ലാ പോലീസ് മേധാവിക്ക്, വയനാട് ജില്ലാ പോലീസ് മേധാവിക്കാണ് ഇത് സംബന്ധിച്ചുള്ള പരാതി നൽകിയത്. ഈ പരാതിയുടെ കോപ്പി സ്ഥലം DFO ആയ രഞ്ജിത് കുമാറിനും അതുപോലെ തന്നെ വയനാട് ജില്ലാ കളക്ടർക്കും കൊടുത്തു എന്നാണ് പിന്നെ റേഞ്ച് ഓഫീസറുമായി നമുക്ക് ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കാരണം ഇയാൾക്ക്, അതായത് ഈ ഉദ്യോഗസ്ഥനെതിരെ പല ഭാഗത്തുനിന്ന് പല തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ പിന്നെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഈ കേസ് അട്ടിമറിക്കാൻ ഒരു വിഭാഗം ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഇത്രയെല്ലാം കാര്യങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് വലിയ തോതിൽ ഭീഷണിക്ക് നടുവിൽ നിന്നാണ് ഒരു ഉദ്യോഗസ്ഥൻ ജോലി ചെയ്തത്. എന്നാൽ അതിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണം നൽകേണ്ട ആവശ്യം പോലും ഉണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. കാരണം അത്രത്തോളം ഭീഷണിക്ക് നടുവിലായിരുന്നു ഈ MK സമീർ എന്ന ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു പരാതി കൊടുത്തിട്ട് പോലും, അവസാനം പരാതി കൊടുത്ത് നടപടി ഇല്ലാതെ വന്നപ്പോൾ സമീർ ലീവിൽ പോകേണ്ട ഒരു ഗതികേടുകൂടി ഉണ്ടായി എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. കാരണം ഈ ലീവിൽ പോവുകയായിരുന്നു. കാരണം അദ്ദേഹം ഒരാഴ്ചയിലധികം ലീവ് എടുത്ത് പോയി. വലിയ തോതിൽ ഭീഷണിയും സമ്മർദ്ദങ്ങളും സഹിക്കാൻ വയ്യാതെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംരക്ഷണം കൊടുക്കേണ്ട പോലീസിന്റെ ഭാഗത്തുനിന്ന് പരാതി നൽകിയിട്ട് പോലും അത് ഉണ്ടാകാതെ വന്നപ്പോൾ സമീർ ലീവ് എടുത്ത് നാട്ടിൽ പോകേണ്ട ഒരു അവസ്ഥ കൂടി ഉണ്ടായി. ഇങ്ങനെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് ഈ ആദിവാസികളെ വഞ്ചിച്ച കേസ് നമുക്കറിയാം. സാധാരണ നിലയ്ക്ക് അത്തരത്തിലൊരു കേസ് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി തന്നെ നടപടിയെടുക്കുക, അത് വൈകാതെ തന്നെ നടപടിയെടുക്കാനാണ് SMS, അതായത് സ്പെഷ്യൽ മൊബൈൽ സ്കൂൾ. സ്വാഭാവികമായിട്ട് ഇവരെ പട്ടിക്കാനൊക്കെ എളുപ്പമാണ് എന്നൊരു തോന്നൽ കൂടി ഉണ്ടായി. കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ നിന്നുള്ള സ്റ്റോറി നമ്മൾ കണ്ടതാണല്ലോ. കാരണം കരം, ഒരുപാട് രൂപ കരം കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറ്റിക്കപ്പെടുകയാണ്. അത് പൂർണ്ണമായിട്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവരുടെ ഇതിനെക്കുറിച്ചുള്ള അറിവ് വെച്ചുകൊണ്ട് അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല. പോലീസ് ഇത് അറിഞ്ഞുകൊണ്ടാണ് ചെയ്തതെങ്കിൽ അത് കൃത്യമായി അന്വേഷിക്കാനും നടപടികളിലേക്ക് കടക്കാനുമുള്ള സാധ്യത ഇപ്പോൾ ഉണ്ടോ? നമ്മളോട് മിനിസ്റ്റർ പ്രതികരിക്കില്ല എന്ന് പറഞ്ഞു. അത് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം ഒരു പക്ഷേ മിനിസ്റ്റർ അതിൽ പ്രതികരിച്ചേക്കാം. ധന്യ, തീർച്ചയായും അങ്ങനെ ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന്, ഇപ്പൊ തൃശ്ശൂരിലെല്ലാം വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് വലിയ തോതിൽ ഈ മരം മുറിക്കാൻ ഉൾപ്പെടെ പിന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മരം മുറിക്കാൻ കർഷകരോട് തന്നെ വനം വകുപ്പ് പാസ് കൊടുക്കുകയും അതിന് നിർദ്ദേശം നൽകുകയും ചെയ്തത്. പക്ഷേ വയനാട്ടിലേക്ക് എത്തുമ്പോൾ അത്തരത്തിലൊന്നും ഉണ്ടായില്ല, പാസ് കൊടുക്കാൻ സമ്മതിക്കില്ല. കാരണം റിസർവ് മരങ്ങൾ, സംരക്ഷിത മരങ്ങൾ ഒരു കാരണവശാലും മുറിക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് മേപ്പാട് റേഞ്ച് ഓഫീസറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. മരങ്ങൾ, മുറിച്ച മരങ്ങളെല്ലാം തന്നെ കണ്ടെത്താനും കഴിഞ്ഞു. കൃത്യമായി തന്നെ അതെല്ലാം തന്നെ പിടികൂടാനും കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് സമീറിനെതിരെ ഉണ്ടായിരിക്കുന്ന വലിയ തോതിലുള്ള ഭീഷണി ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണവും. എന്നാൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും കൃത്യമായി സമീറിനെ സംരക്ഷിക്കുന്ന രീതിയിൽ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. പോലീസും ഇക്കാര്യത്തിൽ ഒത്തുകളിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടും മാറി നിൽക്കുക ചെയ്ത ഒരു സമീപനം തന്നെയാണ് സാധിക്കുമായിരിക്കും. വിനേഷ്, പോലീസ് ഇതിൽ ഒത്തുകളിച്ചോ എന്നുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ കൃത്യമായി അറിയാൻ സാധിക്കും. പരാതി നൽകിയിട്ട് പോലും ഇതിൽ ഒരു കേസെടുക്കാൻ, റേഞ്ച് ഓഫീസർ നൽകിയ പരാതിയിൽ പോലും കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ലെങ്കിൽ അതിലൊരു ഒത്തുകളി സംശയിക്കേണ്ടതും ഉണ്ട്. നന്ദി വിനേഷ് വിവരങ്ങൾക്ക്.